കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസന് അംഗത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ കുറിവാക്യ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന് വായിച്ചുതരാം, വായിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. സഭ വളർച്ച എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിച്ചു വരികയാണ്. സഭയ്ക്ക് സമാധാനം ഉണ്ടാവുക, ദേശത്ത് സമാധാനം ഉണ്ടാവുക, ഇതാണ് നമ്മളെ വിഷയം. കഴിഞ്ഞ ആഴ്ച നമ്മളെവിടെ പറഞ്ഞ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ മക്കളെ? എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? ഓർമ്മയുണ്ടോ? അച്ഛനുള്ളതിലേക്ക് നമ്മൾ കയറിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് ബന്ധങ്ങളുടെ കാര്യമാണ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അല്ലേ? അതല്ലേ പറഞ്ഞു നിർത്തിയേ അല്ലേ? ആ, അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം. നിങ്ങളെൻ്റെ ശബ്ദത്തുകളെ പ്രമാണിക്കണം, വിശുദ്ധ ദിവസത്തെ ആചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. If our relationship with God, അത് എങ്ങനെയാണ്, എങ്ങനെയാവണം ദൈവത്തിൻ്റെ സമാധാനം? നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ സമാധാനം കിട്ടാൻ എന്ത് വേണം എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവചനം 26:3 യെശയ്യാ പ്രവചനം 26:3 whose mind is steadfast alle because he trust in you so you will keep in perfect peace devathinte samadhanam adu namaku kittanamengil rendu karyangal avada parayunnunde we have to trust in god firstly then How should be our mind? നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? യിർമ്യാ പ്രവാചകന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയിൽ ആശ്രയിക്കുകയും, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നുള്ളതല്ല വിഷയം. ഓക്കെ, ഈ സ്ഥിരമാനസൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, മൈൻഡ് ഈസ് സ്റ്റെഡ്ഫാസ്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, പെർഫെക്റ്റ്ലി സ്റ്റേ ഇൻ ഗാഡ്, ദൈവത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതാനുഭവം. ദൈവത്തിലും എന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ദൈവത്തിലും എന്നല്ല പറഞ്ഞത്, ദൈവത്തിൽ മാത്രം, ദൈവത്തിൽ മാത്രം, ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൗലോസപ്പോസ്തലം കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച്, 11 അല്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എടുത്തോ പിന്നെ എടുത്തു തോന്നുന്നു. ഓക്കെ, ആ വായിച്ചോ, വായിച്ചോ 11:1. നിങ്ങളും എൻ്റെ അനുകാരികളാകുകയും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ഞാൻ ഏത് ലേഖനമാണെന്ന് പറഞ്ഞില്ലല്ലേ, 2 2:11 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം, ബുദ്ധിഹീനത, ആ അങ്ങനെ ക്ഷമിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പിന്നെയും ക്ഷമിച്ചോണം കേട്ടോ. എൻ്റെ ഭാഗത്തും അങ്ങനെ ബുദ്ധിഹീനതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം. പക്ഷേ നിങ്ങളുടെ ചിന്ത എങ്ങനെ ആയിരിക്കണം? പാസ്റ്ററുടെ ബുദ്ധിഹീനത ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരികയല്ല വേണ്ടിയത് അല്ലേ? അവരുടെ കാര്യം ഞാൻ പറഞ്ഞു, കൊരിന്ത സഭയുടെ കാര്യം, പൗലോസപ്പോസ്തലം പറയുന്ന കാര്യമാണ്. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം, ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച്
ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, ഓക്കെ, ആ കോൺസെൻട്രേഷൻ നമ്മുടെ പോയാൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകാഗ്രത പോയാൽ പിന്നെന്ത് സംഭവിക്കുന്നറിയാമോ? പിന്നെന്ത് സംഭവിക്കും? വഷളായി പോകും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചോദിക്കരുതെന്ന് വിചാരിച്ചാൽ, എന്നാലും പിന്നെ അങ്ങ് ചോദിക്കുക. ആ നമ്മൾ വഷളായിപ്പോവും അല്ലേ? ചില പിള്ളേർ ആവനാകെ വഷളായി കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വിശ്വാസി വഷളായിപ്പോന്ന് എപ്പോഴാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടമാകുമ്പോഴാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടമായാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺലി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം. അപ്പം നമ്മുടെ മനസ്സ് ഉറപ്പിക്കുക, അതിൽ മാത്രം മനസ്സ് ഉറപ്പിക്കുക. അപ്പം സ്ഥിരമാനസനല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. സ്ഥിരമാനസത്തിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് പൂർണ്ണമായൊരു സമാധാനം ദൈവം അവന് നൽകും. പൂർണ്ണമായ സമാധാനം. ഈ യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഒന്നാം അധ്യായം നടത്തി, യാക്കോബ് അപ്പോസ്തലൻ്റെ ഒന്നാം ലേഖനം അല്ല, ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. ഇതാ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇരുമനസ്, രണ്ട് മനസ്സ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഏലിയാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ വിളിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ രണ്ട് തോണിയിൽ എത്രത്തോളം കാലി, ഏതെങ്കിലും ഒന്നിൽ. ബാൽ ദൈവമാണെങ്കിൽ ആ പുള്ളിയെ സേവിക്കേ അല്ലേ? ഒന്ന് രാജാക്കന്മാർ 18 അധ്യായത്തിലെ സംഭവം ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്യുന്നവർക്ക് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇരു തോണിയിൽ കാല് വെച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും സമാധാനം കിട്ടുകയല്ല. വല്ലതും നടക്കുമോ? പണ്ടില്ലമ്മച്ചി കുരിശ് വരച്ച പോലെ അല്ലേ? എല്ലാ അവിടത്തും പോകുമ്പം ഇങ്ങനെ കാണുന്നിടത്തെല്ലാം കുരിശ് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഈ അമ്പലത്തിൻ്റെ കാണിക്കാൻ ചെയ്യുന്നിടമുണ്ടല്ലോ, അവിടെയും കുരിശ് വരച്ചു. അപ്പം കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, അയ്യോ അമ്മച്ചി അത് കുരിശുമൂടല്ലായിരുന്നു, അമ്പലത്തിൻ്റെ കാണിക്കുകയും ചെയ്യും. ആ ഇല്ല, അവരെല്ലാം വിട്ടാൽ ഈ പുള്ളിയെങ്കിലും കൂടെ കാണുമല്ലോ എന്ന്. ആരിലും ഇരുന്നോട്ടെ. മത്തായി സുവിശേഷം 6:24 ഗിരിപ്രഭാഷണത്തിലൂടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരിക്കലും ഇങ്ങനെ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റുകയില്ല അല്ലേ? 24 ദൈവത്തെയും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ദൈവിക സമാധാനം ലഭ്യമാകണമെങ്കിൽ, ഇൻ ഓർഡർ ടു അറ്റൈൻ ദ പീസ് ഓഫ് ഗോഡ്, മഹാസമാധാനം, അത് നമുക്ക് കിട്ടണമെങ്കിൽ രണ്ട് മനസ്സ് പാടില്ല. ഇനി എന്താ ഈ രണ്ട് മനസ്സുണ്ടാവുന്നേ? യാക്കോ ലേഖനം 4 വന്നേ, 4:8 ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡബിൾ മൈൻഡായിട്ടുള്ള നമ്മുടെ ആ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അകന്ന് നിൽക്കുകയാണ്. അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിനെ പോലെ എന്ന് പറഞ്ഞാൽ, യേശുവിനെ പിടിച്ചോണ്ട് പോയപ്പോൾ പോയ പത്രോസ് ഉണ്ടല്ലോ, ആ പത്രോസിനെ പോലെ. എങ്ങനെ? അതിന് അകലം വിട്ട് പിൻചെല്ലുക എന്ന് പറയും. യേശുവിൻ്റെ കൂടുള്ള ആരെല്ലാമൊക്കെ കാണുവാണ്, ചോദിക്കുകയാണ്, എവിടെ കർത്താവിനെ പിടിച്ചോണ്ട് പോ, കൂടെ പോവുക. വേറെ ആരെങ്കിലും ചോദിക്കുവാണേലോ, ഒരു ബന്ധമില്ല, എന്താ ആള് ഇങ്ങനെ, അത്രയേ ഉള്ളൂ. ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് കർത്താവിനോട് അടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ദൈവത്തോട് അടുക്കണം. പിന്നെ അടുത്ത വാക്ക്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. പാപികൾ ആരാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, വെള്ളിയാഴ്ച കേട്ടില്ലേ?
ഇനി പാപികളാണ് ഞാൻ പറയണ്ടല്ലോ. കയ്യിരിപ്പ് ശരിയല്ല. പാപികളെ കൈകളെ വെടിപ്പാക്കുകയെന്ന് പറഞ്ഞാൽ പാപികളെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സംഭവം എന്തുവാന്ന്. പിന്നെ കൈകളെ കൂടെ വെടിപ്പാക്കാൻ പറഞ്ഞാലോ. ഇനി അടുത്ത വാക്ക്, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. അപ്പൊ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. കാരണം ഈ രണ്ട് മനസ്സും കൊണ്ട് നടന്നാൽ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരനുഭവം ആണെങ്കിൽ, ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരനുഭവം ആണെങ്കിൽ, എലിയാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബാൽ ദൈവമാണെങ്കിൽ അയാളെ സേവിച്ചോ, കുഴപ്പമില്ല, അങ്ങ് പൊക്കോ. യഹോവ ദൈവമാണെങ്കിൽ അവനെ സേവിക്കേ. ഈ രണ്ടിടത്ത് നിൽക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഒരു സമാധാനം കിട്ടുകയില്ല. മനസ്സിലായോ? നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ചിന്തകൾ എങ്ങനെയാണ്? ഒരിക്കലും ഡബിൾ മൈൻഡായിട്ടുള്ള ഒരനുഭവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ വല്ലതുമൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കുമെന്ന് പോലും ചിന്തിക്കാൻ പാടില്ലെന്നാണ് അല്ലേ? സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിച്ചലിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന സമനാണ്. അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്നൊന്നും ചിന്തിക്കുക പോലും വേണ്ട. അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പിന്നെ അനുഗ്രഹം നൽകുക, ഈ ലോകത്തിലെ സമ്പത്തൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ ദൈവനമ്പുരാൻ മാത്രമല്ല കേട്ടോ. യേശു കർത്താവിനോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ത് വേണേലും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? സമ്പത്തിന് വേണ്ടിയുള്ളൊരു ചിന്താഗതി അല്ല ഞാൻ ഈ പറയുന്നത്. ആ ചിന്താഗതി ഇത് വെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കാനും, നമ്മുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യത എന്നുള്ളതാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഇല്ല എന്നുള്ളതൊരു വിഷയം അല്ല. പിന്നെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ കർത്താവ് ലജ്ജിച്ചു പോകാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടേ? കംപ്ലീറ്റ് നമ്മൾ വിട്ടേക്കുക. ഒറ്റ കാര്യം മാത്രം അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിന്താഗതി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടടുത്ത് ചെല്ലാൻ പറ്റും, ഇല്ലെങ്കിൽ ദൈവത്തോടടുക്കാൻ പറ്റുകയില്ല എന്നാ പറഞ്ഞിട്ട് അർത്ഥം. ദൈവത്തോടടുക്കാൻ പറ്റുകയില്ല. വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കഷ്ടതയും ബുദ്ധിമുട്ടും വേദനയും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഇതിനെക്കാട്ടി നല്ലത് അങ്ങനെ തോന്നുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ദൈവത്തിന് അവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം തന്നെ ഭയങ്കര നാണക്കേട അല്ലേ? ആണോ അല്ലയോ? എബ്രായ ലേഖനം 11:15 അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ടാ വന്നേ, ഇപ്പം ഒന്നുമില്ല അല്ലേ? എന്ന് പറഞ്ഞാല് സാധാരണ അതി കല്യാണത്തിന് വായിക്കുന്ന 45-ാം സങ്കീർത്തനം അല്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ ആ കല്യാണത്തിന് അല്ല, പത്തു ദിവസമൊന്നും ആയിരിക്കത്തില്ല നടന്നല്ലേ. എന്നാലും ആരെയിലൊക്കെ കല്യാണത്തിന് വായിച്ച് കേട്ട് വേണമല്ലോ. അതിനകത്തൊരു വാക്യമുണ്ട്, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായിക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ
നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഇതാണ് വാക്യം. എൻ്റെ അർത്ഥം എന്തുവാ? കല്യാണത്തിന് വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരും കൂടെ കല്യാണം കഴിക്കാൻ വന്ന പെൺപിള്ളേരെല്ലാം കേൾക്കേണ്ട ഒരു വാക്യം, മല്ലിയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവിച്ചായിക്കുക, നിന്റെ സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ചെറുക്കന്മാരുടെ അവിടെയായിരിക്കും. നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ചെറുക്കന്മാരുടെ അവിടെയാണ് കല്യാണം. എന്നിട്ട് അന്ന് കല്യാണം കഴിഞ്ഞ് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ടല്ലേ പോന്നേ. നിങ്ങളുടെ നാട്ടിലെ സിസ്റ്റമൊക്കെ വേറെയാണെന്ന് തോന്നുന്നു. നിങ്ങളാരും അങ്ങനെ പോയിട്ടും ഇല്ല അല്ലേ? ആ ഓക്കെ. പക്ഷേ ഞാനങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓർക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ മറക്കുക. മനസ്സിലായ മക്കളെ? എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പിള്ളേരോട് വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയാം, അപ്പം എനിക്കൊരു പുതിയ ചുരിദാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർക്ക് റെഡിയാ അല്ലേ? പ്രത്യേകിച്ച് അപ്പന്മാരോട് പെൺപിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നായാലും റെഡിയാക്കി കൊടുക്കും ഇല്ലേ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. മക്കളെ അങ്ങനല്ലയോ? ഉണ്ടല്ലോ അവളെ അവിടെ നിൽക്കുന്നത് ജോൺസൺ അല്ലേ? ആ എന്നാ വേണമെന്ന് പറഞ്ഞാൽ അങ്ങർക്ക് കിട്ടിയില്ലേ പോലും ഇങ്ങർക്ക് കിട്ടും. എന്നതാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ അത് കിട്ടിയിരിക്കും. പക്ഷെ കെട്ടിച്ചിടത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ് ചെന്നിടത്തോട്ട് ചെന്നപ്പം ഇച്ചിരി ബുദ്ധിമുട്ടും ഇച്ചിരി ഞെരുക്കവും ഇച്ചിരി പ്രയാസവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഇന്നാരുടെ കല്യാണത്തിന് പോകാൻ പുതിയ ചുരിദാറ്, ഇന്നാരുടെ വീട് മാറ്റത്തിന് പോകാൻ വേറൊരു ചുരിദാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ പരിപാടി? അന്നേരം നമ്മൾ അങ്ങോട്ട് മാറിയിരുന്നു, നമ്മുടെ സഹോദരിമാരുടെ കാര്യം, ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞു, അങ്ങോട്ട് മാറിയിരുന്നു പറയുന്നൊരു വാങ്ങി. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛന് എൻ്റെ അപ്പനെ ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, ഇനി ഫുഡിൻ്റെ കാര്യമാണെങ്കിലോ അങ്ങനെ തന്നെയാണ് അല്ലേ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമ്മൾ ഓർക്കും. എന്തോ ഓർക്കും? സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും. അന്നേരം നമ്മളത് മറക്കണം. അത് നമ്മൾ മറക്കുമ്പോൾ കേട്ടോ, കല്യാണം കഴിച്ചവർക്കും ചിന്തിക്കാം, ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നെന്ന് ഇനി പറയാതെ മറന്നിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന കാണുമ്പം അച്ഛാൻ അന്നേരമാണ് നമ്മുടെ സൗന്ദര്യത്തെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം പെണ്ണ് കണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയ സൗന്ദര്യം എന്നതുപോലെയാണ് ഇവിടെയും പറയുന്നത്. വിട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മ പിന്നെ ഇല്ല. എന്തെല്ലാം ഉണ്ടായിരുന്നു എന്തെല്ലാം ഇല്ലായിരുന്നു അവിടെ വിഷയമല്ല. ഇപ്പം അവരുടെ നോട്ടം എന്തോന്നറിയാമോ? ഇപ്പം അവരുടെ നോട്ടം എന്തുവാ? 16-ാമത്തെ വാക്യം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ, ബാക്കിയെല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജോലി വേണം എന്ന് പറയുന്നത് നല്ല കാര്യമാ. ഒരു പുതിയ വണ്ടി വേണം, നല്ല കാര്യമാ. പുതിയ ഡ്രസ്സ് വേണം, നല്ല കാര്യമാ. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഭൗതിക തലത്തിൽ ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരെയല്ല കർത്താവിന് വേണ്ടി. കർത്താവ് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അധികം നല്ലതിനെ, അടുത്ത വാക്ക് സ്വർഗീയമായതിനെ തന്നെ. നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നേ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? എനിക്ക് നല്ലൊരു ജോലി വേണം, അതിനുവേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നേ? അപ്പോൾ കർത്താവിനുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി പ്രാർത്ഥിക്കുന്ന മൊത്തം അല്ലേ? ഞാനൊരു ദിവസം എൻ്റെ മോനോട് പറഞ്ഞു, എടാ ഏതാണ്ട് ആവശ്യപ്പെട്ടെന്നെ. ഞാൻ പറഞ്ഞു, എടാ എൻ്റെ പൈസയൊന്നുമില്ലടാ, ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ പറയുകയാണ്, എന്തിയോ അപ്പോഴെ എ ടി എം കാർഡ് എന്തിയെ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് എ ടി എം പോകാം, അവിടെ ഇഷ്ടം പോലെ പൈസ ഇരിക്കുമല്ലേ, പിന്നെന്തിനാ ഈ പേടിക്കുന്നേ? ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ദൈവത്തെ കാണുന്ന ആ ലെവലില്ല. പക്ഷെ വല്ലതും അക്കൗണ്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അവർ ചിന്തിച്ചത് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു.
അങ്ങനെ കാംക്ഷിച്ചപ്പം ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഇല്ലെങ്കിലോ, അവർക്ക് ആ ഒരു കാംക്ഷയില്ലെങ്കിലോ, ദൈവത്തിനാകാ നാണക്കേടാ, വേണം 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 എന്ന് പറയാൻ വേണ്ടിയാ ഈ പുള്ളി വരുന്നത്. എന്താ വേണം? ജോലി വേണം. എന്താ വേണം? വീട് വേണം. എന്താ വേണം? കൂടുതൽ ശമ്പളം വേണം. പണ്ടൊരു കൊച്ച് അപ്പനെ എല്ലാ ദിവസവും അപ്പനും അമ്മയും കൂടെ വന്ന് ഈ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ച് കിടക്കുന്നു. കർത്താവേ, കർത്താപ്പച്ച, അപ്പയെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചെ അനുഗ്രഹിക്കണേ, നാളെ രാവിലെ നന്നായിട്ട് നല്ല സ്വപ്നങ്ങൾ തരണം, എന്നിട്ട് രാവിലെ എഴുന്നേക്കണം, സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഡിമാൻഡ്സ് എല്ലാം കൂടെ വെച്ച് പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിപ്പിച്ചേച്ച് എടുത്തു. രണ്ട് ദിവസം, രണ്ട് മൂന്ന് ദിവസം ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിന് കാണാപ്പാടായില്ലേ അല്ലേ? അപ്പോൾ ഈ കൊച്ചു പിന്നെ മക്കൾ പ്രാർത്ഥിച്ചേ എന്ന് പറയുമ്പോൾ തന്നെ താനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഈ പിന്നെ ഈ കൊച്ചൊന്ന് നിർത്തി ആമേൻ പറയുന്നതിന് മുമ്പ്, കർത്താപ്പച്ച എനിക്കെല്ലാം വേണമെന്ന് പറഞ്ഞു. കർത്താപ്പച്ചൻ എന്തോ വേണമെന്ന് ചോദിക്കാൻ മറന്നുപോയല്ലോ. കർത്താപ്പച്ചൻ എന്തോ വേണം, ആ അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് തുറപ്പിച്ചൊരു പ്രാർത്ഥനയായിരുന്നത്. നമ്മളെല്ലാം കർത്താവിനോട് ചോദിക്കുക, എന്തോ വേണം, എനിക്കെന്തോ വേണം, എനിക്കെന്ത് വേണം, എനിക്കെന്ത് വേണം, കർത്താവിന് എന്ത് വേണം ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? കർത്താവിന് എന്തോ കൊടുക്കാനാ നമ്മൾ എന്നായിരിക്കും, നമ്മളെ തന്നെയാണ് കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ, നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചവരാ. എന്നിട്ട് ആ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലാണോ നമ്മൾ പോകുന്നത്? കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പോകാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന കർത്താവിലാണോ? കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് അടുത്ത് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിനായി നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, പൂർണ്ണ സമാധാനം ആ വ്യക്തിക്കുണ്ടാവും. ദൈവിക സമാധാനം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് അല്ലേ? അതിന് വേറെ കുറുക്കുഴിയൊന്നുമില്ല. ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിന് മുണ്ടൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തുവാ? നിരന്തരമായ ബന്ധത്തിലാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്വഭാവം ഇങ്ങോട്ട് വരും. മോശം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുറച്ച് നാൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി, തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിന് അല്ലേ? അങ്ങനെയല്ലേ? വായിച്ചിട്ടില്ലേ എന്താ സംഭവം? എന്താ ദൈവിക ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ അടുത്ത് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും ആ വ്യക്തിയിലേക്ക് വരികയാണ്. ഞാൻ ഇന്നൊരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയും എടുത്ത് പറയാനിടയായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട ഒരു വസ്തുത, വാസ്തവത്തിൽ ദൈവപൈതലാണെങ്കിൽ നമ്മുടെ ജ്ഞാനവും നമ്മുടെ വിവേകവും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഓക്കെ, ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നെങ്കിൽ നിങ്ങൾ ആരും ഫലസിക്കേണ്ട, ശാസിക്കൊന്നും വേണ്ട, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുത്തോട്ടങ്ങ് ചെന്നാൽ മതിയെന്ന്. അപ്പം നമ്മൾ ദൈവിക ബന്ധത്തിൽ നിൽക്കുമ്പം ദൈവത്തിൻ്റെ, ദൈവം ആരാന്ന് ചോദിച്ചാൽ സർവജ്ഞാനിയാണ് അല്ലേ? ദൈവം സർവശക്തനാണ്. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, പിന്നെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവരുടെ അജേഷ് പാസ്റ്റർ അല്ല, സോറി, എന്തോ റോഷൻ പാസ്റ്റർ അല്ല, റോഷൻ പാസ്റ്റർ കഥ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇത് വേറൊരാളെന്നോട് പറഞ്ഞു. പിന്നെ ഫൈബ്രോയിഡ് കൊണ്ട് നിറഞ്ഞ യൂട്രസാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ അതിനെ ഞെരുക്കിയിട്ട് അതിനെ പുറന്തള്ളിക്കളയുമെന്ന് പറഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെയാണ്, പക്ഷേ ദൈവം അവർക്ക് തലമുറകളെ കൊടുത്തു കഴിഞ്ഞെന്നേ അദ്ദേഹം പറയുക, ആ പറഞ്ഞ ഡോക്ടറുടെ അടുക്കലെ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നെന്ന്. പക്ഷേ അവർ പഠിച്ചത് അവരുടെ ശാസ്ത്രത്തിൽ അത് കറക്റ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, സയൻറ്റിഫിക്കായിട്ട് കറക്റ്റ് കാര്യമാണ് പറഞ്ഞേ. പക്ഷേ ദൈവിക ബന്ധത്തിൽ നിൽക്കുമ്പം ദൈവത്തിന് വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്രമല്ല, ദൈവത്തിൻ്റെ ശാസ്ത്രമാണ്. മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്? ദൈവത്തിന് വിഷയം എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ. നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത് അസാധാരണമായ കാര്യങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ബന്ധം സർവശക്തനായ ദൈവവുമായിട്ടാണ്. സർവശക്തനായ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഒരു തലത്തിലുള്ള വ്യക്തിയാണ് ഞാനെന്ന് നീയുമെങ്കിൽ ആ ദൈവിക സ്വഭാവങ്ങളാണ് നിഴലിക്കുന്നത്. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പേരുകൾ മുഴുവൻ ദൈവിക സ്വഭാവത്തെയാ വിളിച്ചു പറയുന്നത് അല്ലേ. യഹോവ ഷാലോം കേട്ടിട്ടുണ്ടോ അല്ലേ? എന്തോ ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം. നമ്മുടെ ദൈവത്തിൻ്റെ പേരാണ് സമാധാനത്തിൻ്റെ ദൈവം എന്ന് അല്ലേ. എന്നിട്ട് എനിക്ക് മാത്രം സമാധാനമില്ല, എന്താ അതിൻ്റെ കാര്യം? ദൈവത്തിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ? ദൈവത്തിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ? എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തോട് അടുക്കാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നിലേക്ക് പകരപ്പെടുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ആ വ്യക്തിയിലേക്ക് വരും. വേറൊരു പേരാണ് യഹോവയിരെ. യഹോവയിരെ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്തോ കരുതിക്കൊള്ളും. ആ എവിടെയാണ് വാക്യം? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ രണ്ടാമതും മതി. ആ യഹോവ ഇരേ എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ആ വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നേ? യഹോവ ഇരേ എന്ന് പേരിട്ടു. അടുത്ത വാക്ക്, അതിന് അർത്ഥം കൽപ്പിച്ചു കൊടുത്തേക്കുന്ന വാക്ക് എന്തെന്നറിയാമോ? ഓൺ ദ മൗണ്ടൻ ദ ലോർഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മളത് മലയാളത്തിൽ വായിക്കുന്നത് യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? വരുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തമ്പുരാൻ നേരിട്ട് വരുമെന്നാണ് പറഞ്ഞത്. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? എനിക്ക് അസുഖമായപ്പം മരുന്ന് തരുന്നവനല്ല ദൈവം, ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വരിക. മൂന്നാമത്തെ സങ്കീർത്തനം ആണെന്ന് തോന്നുന്നു. ആ മൂന്നാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പം യഹോവേൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റത്തെ പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ. ആ ദൈവപൈതൽ അന്നേരം ആവശ്യമായിട്ടുള്ളത് ഒരു സംരക്ഷണമാണ് അല്ലേ, ഒരു സംരക്ഷണമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പം ആ സമയത്ത് ദൈവം നൽകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംരക്ഷണം നൽകണം. അതിനെന്തോ നൽകണം? അവിടുത്തെ ചിന്താഗതി അനുസരിച്ച് പരിച അല്ലേ, പരിചയ നൽകണം. അപ്പം ഈ ചുറ്റും പരിചയ ദൈവം തമ്പുരാൻ അങ്ങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നു എന്നൊന്ന് ചിന്തിച്ചേ. കുഴപ്പമല്ലോ ഉണ്ടോ? കുഴപ്പമല്ലോ ഉണ്ടോ? പെർഫെക്റ്റ് അല്ലേ, അല്ലേ, കറക്റ്റ് അല്ലേ? പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തെന്നറിയാമോ? നീ എനിക്ക് പരിചയ നൽകുമെന്നല്ല വിചാരിക്കുന്നേ, നീ എനിക്ക് പരിചയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച. മനസ്സിലാവുന്നുണ്ടോ? ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകും എന്നുള്ളതല്ല വിഷയം, ദൈവം നേരിട്ട് എനിക്ക് അങ്ങനെയാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യഹോവയുടെ പർവ്വതത്തിൽ അവൻ എനിക്ക് പ്രത്യക്ഷനാകും, എനിക്ക് വേണ്ടതെല്ലാം അവിടെ തരും, കിട്ടാനുള്ളത് കിട്ടും, ഇല്ലെന്നല്ല പറഞ്ഞേ. പക്ഷേ എനിക്ക് കിട്ടുന്നത് ദൈവ സാന്നിധ്യമായിരിക്കും. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ എന്തെങ്കിലും കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളതല്ല, ദൈവ സാന്നിധ്യം ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് വിഷയം.
മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്പുരാൻ അബ്രഹാമിനോട് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് വലിയ യുദ്ധമെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഈ പുള്ളിയുടെ ദൈവം നമ്പുരാൻ ദർശനത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാ, ഞാൻ നിനക്ക് പരിചയമായിരുന്ന ഞാൻ പരിചയം കൊണ്ട് തന്നതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്നല്ല പറയുന്നത്, ഞാൻ നിന്റെ പരിചയമായിരുന്നു എന്നാണ്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വ്യത്യാസം മനസ്സിലായോ? ദൈവം എനിക്ക് നൽകുക എന്നുള്ളതല്ല വിഷയം, ദൈവം എനിക്ക് അങ്ങനെ ആയിത്തീരുക എന്നുള്ളതാണ് വിഷയം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. അതാ ഞാൻ പറഞ്ഞു വന്നേ, അങ്ങനെ ദൈവിക ബന്ധത്തിൽ നിൽക്കുന്ന ഒരു പൈതല് ദൈവം മാത്രം എന്നുള്ള ചിന്താഗതി നിൽക്കുവാണെങ്കിൽ, ഇരുതോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള പരിപാടിയില്ലാതെ ദൈവത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സമാധാനം ദൈവിക സമാധാനമാണ് എന്ന് പറയുമ്പോൾ, ദൈവം സമാധാനത്തിൻ്റെ ദൈവമായതുകൊണ്ട് ആ സമാധാന ബന്ധത്തിൽ ഞാനായിരിക്കുമ്പോൾ നൽകുന്ന സമാധാനമായിരിക്കും അത്. അത് ദൈവം പ്രത്യേകിച്ച് എനിക്ക് തരുന്നതല്ലെന്നേ, മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ, ദൈവം എനിക്ക് തരുന്നത്, ദൈവം സമാധാനം തരിക എന്നുള്ളതല്ല അവിടെ സംഭവിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിരന്തരമായ ബന്ധത്തിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളാൻ്റിക്ക് പനിയായിരുന്നു, അന്നേരം ബീനാൻ്റി അടുത്ത് വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വൈകിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അല്ലേ കൊടുത്തതാണോ, കൊടുത്തതാണോ പനി, അങ്ങനെ കൊടുത്തതാണോ, പിന്നെ മേടിച്ചാന്നോ? ആ നിരന്തര സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട്. അതുകൊണ്ടല്ലേ അകലം പാലിക്കാനൊക്കെ പറഞ്ഞിരുന്നത്, അന്ന് കീപ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നത്. അതുകൊണ്ടല്ലേ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ അങ്ങനെ ഇവിടെ ഉള്ള ഒരു അസുഖം ഇങ്ങനെ പകരുമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ എന്ത് ഭയങ്കരമായിരിക്കും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നിലേക്ക് പകരുന്നേ. ഷിയ പ്രവചനം 25:4 വാക്യം, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അത് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തർക്കും എന്താകണമോ അത് ദൈവം ആകും. മനസ്സിലായോ? ഓരോരുത്തർക്കും ദൈവം എന്താകണമോ അതായി മാറുകയാണ്. എനിക്ക് തരുന്ന ദൈവം എന്നുള്ളതല്ല, അതായി മാറുന്ന ദൈവം, ആ ഒരു ദൈവിക ബന്ധത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളുമായിട്ടുള്ള ബന്ധം അങ്ങനെയാകണമെന്നാണ്. പക്ഷെ ഞാൻ ഓപ്ഷൻസിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ദൈവം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല, ദൈവത്തിനൊരിക്കലും ഇഷ്ടമല്ല. സമാധാനം പ്രാപിക്കണമെങ്കിൽ സമാധാനത്തിൻ്റെ കർത്താവായവൻ എന്നാണ് നമ്മൾ വചനത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത്. സമാധാനത്തിൻ്റെ കർത്താവായവൻ, സമാധാനത്തിൻ്റെ കർത്താവായവൻ, ആ കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പോകണം. അതിന് വേണ്ടിയത് ഒരിക്കലും ഡബിൾ മൈൻഡഡ് ആകരുത്, സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. എന്തെങ്കിലും ഒരു ഇരുമനസ്സിൻ്റെ ഒരു അനുഭവം നമുക്ക് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തിൽ ശുദ്ധിയുണ്ടെന്നുള്ളതാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഹൃദയത്തിൽ അകൃത്യം ഉണ്ടെങ്കിൽ കർത്താവ് പ്രാർത്ഥന പോലും കേൾക്കുകയില്ല, പ്രാർത്ഥന പോലും കേൾക്കുകയില്ല. അതുകൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, അങ്ങനെ വാക്യം. രണ്ട് മനസ്സ് പാടില്ല. എന്തിനാണെന്നറിയാമോ? സമാധാനം കിട്ടാൻ വേണ്ടിയാ. സമാധാനം കിട്ടാൻ വേണ്ടിയാ. ആർക്കാ സമാധാനം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിര മാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചേക്കുന്നത് കൊണ്ട് പൂർണ്ണ സമാധാനത്തിൽ ആ വ്യക്തിയെ കാക്കുക. എന്താ ഈ പൂർണ്ണ സമാധാനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
ഫിലിപ്പി ലേഖനം നാലാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. സകല ബുദ്ധിയെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാൻ, അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാനൊന്നും പറ്റാത്ത ദൈവിക സമാധാനം ദൈവവുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമാധാനത്തിലാണെങ്കിൽ 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, 46-ാം സങ്കീർത്തനം എന്നാ പറയുന്നു? ദൈവം നമ്മുടെ സങ്കേതം മുമ്പിൽ വന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയാണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും നീ എവിടെ പോയി നിൽക്കൂടാ പോയി. അടുത്ത ചോദ്യം അതാ, നീ എവിടെ പോയി നിൽക്കും? കാരണം നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലല്ലേ, നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായെന്ന് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. പിന്നെ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഇരച്ചു കറങ്ങിയാലും, അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും പരസ്യം പറയുന്നത് ടണ്ട ടണ്ട കൂൾ കൂൾ, നമുക്കൊരു വിഷയമില്ല. എന്നാ സമാധാനം എന്നറിയോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കേട്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിഷയം. എൻ്റെ സഹോദര, നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായത് കേട്ടോ, നിങ്ങളുടെ കാര്യം ആകെ പോക്ക കേട്ടോ. ഇത് ആരെല്ലാം വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ആകെ വെപ്രാളപ്പെട്ട് ബുദ്ധിമുട്ടി, ഷോ ഇനി എന്താ ചെയ്യുന്നേ എന്നല്ല ചോദ്യം. എനിക്ക് വിഷയമല്ല, കാരണം എൻ്റെ കർത്താവ് അറിയാതെ, കാരണം എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ ദൈവമാണ്. ഞാൻ ഇവിടെയുള്ള ഈ നിലനിൽപ്പിലല്ല ആശ്രയിച്ച് നിൽക്കുന്നത്, ഇവിടെയുള്ള യാതൊരു കാര്യങ്ങളിലുമല്ല എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സമാധാനത്തെക്കുറിച്ചൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞെ, ശാന്തമായി ഒഴുകുന്ന തടാകത്തിൻ്റെ അല്ല ഒരു ചിത്രം കണ്ടു, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ അതൊക്കെ കണ്ടു. പക്ഷേ സമ്മാനം കിട്ടിയ പടം എന്ന് പറയുന്നത് ഭയങ്കര കൊടുങ്കാറ്റ്, ഭയങ്കര മഴ, ആടിയൊലയുന്ന വൃക്ഷങ്ങൾ, അതിൻ്റെ അകത്തൊരു കിളിയിരുന്ന് പാട്ടുപാടുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന അനുഭവമല്ല സമാധാനം. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ ഹൃദയം ദൈവത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ ഒന്നിനും എന്നെ തൊടാൻ പറ്റുകയില്ലെന്ന് ഉറപ്പ് അവിടെ നിൽക്കുന്നൊരു അനുഭവമാണ്. ഒന്നിനും എന്നെ തൊടാൻ പറ്റുകയില്ല, ഒന്നിനും എന്നെ തൊടാൻ പറ്റുകയില്ല. കാരണം ഞാൻ ആശ്രയം വച്ചേക്കുന്നത് മാറിപ്പോകുന്ന ഒന്നിലല്ല, ഞാൻ എൻ്റെ ചിന്ത കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇല്ലാതാകുന്ന ഒന്നിലല്ല, എൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന നിത്യനായ ദൈവത്തിലായതുകൊണ്ട് നിത്യനായ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് പകരാൻ, അത് സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനമാണ്, അത് വ്യാപരിക്കുന്നത് എൻ്റെ ഹൃദയങ്ങളിലേക്കാ, എൻ്റെ ചിന്തകളിലേക്കാ. അത് വ്യാപരിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ പറ്റുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ എന്നെ വീഴ്ത്തിക്കളയാൻ ഇവിടെയുള്ള ഒരു വിഷയത്തിനും കഴിയുകയില്ല, കാരണം ദൈവത്തിൻ്റെ സമാധാനമാണ് എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. പൂർണ്ണ സമാധാനത്തിൽ എന്നെ കാക്കാൻ അവിടുന്ന് വിശ്വസ്ത ദൈവമാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടത് ആ സമാധാനമാണ്. ആ സമാധാനത്തിന് വേറെ മാർഗമില്ല, ആ സമാധാനത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട സമാധാനത്തിന് പൂർണ്ണമായും ഇരുതോണിയിൽ കാല ചവിട്ടുന്ന ഒരനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. യഹോവ ദൈവമെങ്കിൽ, എന്നെ വിളിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം, എന്നെ വിശ്വസ്തനെന്ന് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവം ഓക്കെ സഹോദര, ആ ദൈവം തമ്പുരാൻ എന്നെ നടത്താൻ വിശ്വസ്തന. മനസ്സിലായിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.